മനുഷ്യൻ്റെയും ശാസ്ത്രലോകത്തിൻ്റെയും എക്കാലത്തെയും കൗതുകങ്ങളിൽ ഒന്നാണ് ഭൂമിക്ക് വെളിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്യഗ്രഹജീവികൾ എവിടെയെങ്കിലും ഈ ഇത്തരമൊരു ഭൂമി പോലുള്ള ക്ഷീരപഥത്തിലെ കോടാനുകോടി ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവനുള്ള ഏതെങ്കിലും ജീവികളുണ്ടോ എന്നുള്ളതാണ് മനുഷ്യൻ്റെ എക്കാലത്തെയും കൗതുകം ആ കൗതുകം ശരിയാണോ എന്നറിയാൻ നിരവധി പരീക്ഷണങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട് ഉദാഹരണമായി ഏറ്റവും ഒടുവിലായി നടന്നിട്ടുള്ളത് ചൈനയിലാണ് ഏതാണ്ട് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പടുകൂറ്റൻ ആൻഡിനയാണ് അന്യഗൃഹജീവികളെ കണ്ടെത്താനായി ചൈന ഉപയോഗിച്ചിരിക്കുന്നത് ഭൂമിയിലെവിടെങ്കിലും ആ അദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവികൾ ഉണ്ടെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ പിടിച്ചെടുത്തുകൊണ്ട് ആ ജീവികളുള്ള സ്ഥലം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന ഇത്രയും വലിയൊരു പദ്ധതിക്ക് രൂപം നൽകിയത് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നു ഇതുവരെയും കാര്യമായ പ്രയോജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മനുഷ്യരാകട്ടെ ഇത്തരത്തിൽ നിരവധി പരീക്ഷണങ്ങൾ പറക്കും തളിക പോലുള്ള അവൻ്റെ ഭാവനയിലുള്ള നിരവധി പരീക്ഷണങ്ങളിലും അതേപോലെ തന്നെ സിനിമകൾ അടക്കമുള്ളവ പുറത്തിറക്കിയിട്ടുണ്ട് അവന്റെ ഭാവനയിൽ വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കുക ഏലിയൻ എന്ന് വിളിക്കപ്പെടുന്ന നിരവധി അന്യഗ്രഹജീവികൾ ഭൂമിയെ ആക്രമിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട നിരവധി സിനിമകളുണ്ട് പക്ഷേ ഇതുവരെയും അന്യഗ്രഹജീവികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണവും ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല ശാസ്ത്രീയമായി ഉണ്ടായിട്ടില്ല സയൻസിന്റെ ഏതെങ്കിലും ഒരു പഠനം അന്യഗ്രഹ ജീവികളെ കണ്ടെത്തി എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത മനുഷ്യൻ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുന്നു ചൊവ്വയിലുണ്ടാകുമോ ചന്ദ്രനിലുണ്ടാകുമോ അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള കൗതുകങ്ങൾ മനുഷ്യനെ അവിടേക്ക് എത്തിപ്പെടാൻ പ്രേരിപ്പിക്കുന്നു അവിടെ ത തങ്ങൾക്ക് സമാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ള ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് മനുഷ്യൻ്റെ എക്കാലത്തെയും കൗതുകങ്ങളൊന്ന് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നാസ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബീക്കൻ ഇൻ ദി ഗാലക്സി എന്നാണ് ആ പദ്ധതിയുടെ പേര് ബീക്കൻ ഇൻ ദി ഗ്യാലക്സിയിൽ എന്താണ് നാസ ലക്ഷ്യമിടുന്നത് അതായത് ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ വിവിധ ക്ഷീരപദങ്ങളിലേക്ക് അയക്കും ആയിരക്കണക്കിന് ക്ഷീരപദങ്ങളാണ് ഭൂമിക്ക് വെളിയിലുള്ളത് അവിടേക്ക് ഈ നിശ്ചിത റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ബുദ്ധിവികാസം സംഭവിച്ച ഏതെങ്കിലും ജീവികളുണ്ടെങ്കിൽ ആ ജീവികൾ ഇതിനെ തിരിച്ചറിയുകയും ഭൂമിയിലേക്ക് വരികയും ചെയ്യുമെന്നുള്ള ഒരു വിചിത്ര കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബീക്കൺ ഓഫ് ദി ഗാലക്സി നാസ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പദ്ധതിയുടെ ഉദ്ദേശവും അതാണ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഓരോ ഗാലക്സിയിലേക്കും വിടുന്നു അങ്ങനെ ആ തരംഗങ്ങളെ തിരിച്ചറിയുകയും ബുദ്ധിവികാസം പ്രാപിച്ച മനുഷ്യനെ പോലെയുള്ള ഏതെങ്കിലും ജീവികൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഫ്രീക്വൻസിയെ പിന്തുടർന്ന് ഭൂമിയിലേക്ക് വരും എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പക്ഷേ ഈ കൺസെപ്റ്റിനെ ശാസ്ത്രജ്ഞന്മാർ വലിയ തോതിൽ കളിയാക്കുകയും പരിഹസിക്കുകയും അതേസമയം തന്നെ ഇത് ഒരു പക്ഷേ യാഥാർത്ഥ്യമായാൽ അതിനുണ്ടാകുന്ന തിരിച്ചടികളെ കുറിച്ചും പറയുന്നു അങ്ങനെ ഈ പദ്ധതിയെ അതായത് നാസയുടെ ബീക്കൺ ഇൻ ദി ഗാലക്സി എന്ന് പറയുന്ന പദ്ധതിയെ വിമർശിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സാൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സാൻബെർഗ് പറയുന്നത് ഇതൊരു ലോക വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരണം മനുഷ്യൻ അയക്കുന്ന ഒരു സിഗ്നൽ ആ സിഗ്നൽ തിരിച്ചറിയണമെങ്കിൽ ഒന്നുകിൽ മനുഷ്യന് മാത്രമേ അത് കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ ഇത്തരം ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഈ പറയുന്ന ഏതെങ്കിലും ക്ഷീരപഥങ്ങളിൽ ജീവനുള്ള ഒരു ജീവിക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത തുലോം കുറവാണ് ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഭൂമിയിലേക്ക് അവർക്ക് വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും നാസയ്ക്ക് തരാൻ കഴിയുന്നില്ല അതുകൊണ്ട് കോടികൾ വെറുതെ മുടക്കിയിട്ടുള്ള ഒരു പദ്ധതി എന്നാണ് അദ്ദേഹം ഇതിനെ വിമർശിക്കുന്നത് ഇനി രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഒരു പോസ്റ്റ് കാർഡ് നിങ്ങൾ ഗ്യാലക്സിയിൽ ഇടുന്നു എന്ന് കരുതുക നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കാഡ് ഏതെങ്കിലും ഒരു ഗ്യാലക്സിയിൽ കൊണ്ടിടുക അദ്ദേഹം കളിയാക്കി പറഞ്ഞ അങ്ങനെയാണ് ആ പോസ്റ്റ് കാർഡ് വായിച്ച് ഉടൻ തന്നെ അവിടുത്തെ ജീവികൾ ഇങ്ങോട്ട് വരുന്നു അത്തരത്തിലുള്ള വളരെ ലളിതവും അതേസമയം വിഡ്ഢിത്തം നിറഞ്ഞതുമായിട്ടുള്ള പ്രോഗ്രാമാണ് ബീക്കൺ ഇൻ ദി ഗാലക്സി എന്ന് ഓസോൾ സർവകലാശാലയിലെ ശാസ്ജ്ഞനായിട്ടുള്ള സൻബെർഗ് അഭിപ്രായപ്പെടുന്നു ഇനിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗൗരവമേറിയ പ്രവചനം നടക്കുന്നത് ഒരു പക്ഷേ താൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും വളരെ ഗൗരവമുള്ള കാര്യങ്ങളല്ല അതേസമയം തന്നെ നാസ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയുണ്ട് ഈ റേഡിയോ ഫ്രീക്വൻസി തരംഗം തിരി റിഞ്ഞ് ഭൂമിയിലേക്ക് അന്യഗ്രഹ ജീവികൾ എത്തിച്ചേരും എന്നുള്ള അവരുടെ ആ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരു പക്ഷേ കൂട്ടത്തോടെ മനുഷ്യനേക്കാൾ ബുദ്ധിവികാസം പ്രാപിച്ച ഏതെങ്കിലും ഒരു ജീവസമൂഹം ഈ ഗാലക്സിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ റേഡിയോ തരംഗങ്ങൾ നാസ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ തിരിച്ചറിയുകയും കൂട്ടത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്താലുള്ള അവസ്ഥ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഗൗരവമേറിയ മൂന്നാമത്തെ ചോദ്യം അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ ഒരുപക്ഷേ കൂട്ട ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ഈ അന്യഗ്രഹ ജീവികൾ ഈ റേഡിയോ തരംഗത്തിൻ്റെ ചുവട് പിടിച്ച് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതായാലും നാസ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല നാസ പറയുന്നത് ഇത് അപകടകരമായ അപകടകരമായൊരു പദ്ധതിയൊന്നുമല്ല പക്ഷേ മനുഷ്യൻ്റെ എക്കാലത്തെയും ഒരു ആകാംക്ഷയായിട്ടുള്ള ഭൂമിക്ക് വെളിയിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും മികച്ച പദ്ധതികളൊന്നാണ് എന്ന് മാത്രമാണ് നാസ പറയുന്നത് ഇതിന് അപ്പുറത്തേക്ക് മറ്റൊരു പദ്ധതി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതാണ് ഒരു നിലവിലെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതി ഭൂമിക്ക് വെളിയിൽ എവിടെയെങ്കിലും അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ബുദ്ധിവികാസം പ്രാപിച്ചവരാണ് എങ്കിൽ തീർച്ചയായും ഈ റേഡിയോ തരംഗങ്ങൾ അവർ സ്വീകരിക്കുകയും ആ റേഡിയോ തരംഗങ്ങളുടെ പാത സ്വീകരിച്ചു ഭൂമിയിലേക്ക് വരികയും ചെയ്യും ഇതാണ് നാസ പറയുന്നത് അതിനെ ഒരു സാധ്യത മാത്രമാക്കി മാത്രമാണ് തങ്ങൾ കാണുന്നത് അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ സാൻബർഗിനെ പോലുള്ള ശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ എല്ലാവരും കൂടെ കൂടി ഇവിടേക്ക് വരും എന്ന് ഉറപ്പില്ല പക്ഷേ എവിടെയെങ്കിലും ഒരു ബുദ്ധി വികാസം പ്രാപിച്ച ഒരു ജീവി ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ ജീവി ഈ റേഡിയോ തരംഗം തിരിച്ചറിയും എന്ന് തന്നെയാണ് നാസ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അത്തരമൊരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ബീക്കൻ ഇൻ ദി ഗാലക്സി എന്ന് പറയുന്ന പദ്ധതി നാസ ആവിഷ്കരിച്ചിരിക്കുന്നത്